ലക്ഷണമൊക്കെ നോക്കിയാൽ അത് പിണറായി തന്നെ. പിണറായി വിജയൻ എന്ന് പറഞ്ഞിട്ടുണ്ടോ? ഇല്ലതാണ്. കേരള രാഷ്ട്രീയത്തിൽ വിവാദങ്ങൾക്ക് പിറകെയുള്ള വിവാദത്തിന് തിരികൊളുത്തുകയാണ് ദേശാഭിമാനി മുൻ പത്രാധിപ സമിതി അംഗവും മുൻ അസോസിയേറ്റ് എഡിറ്ററുമായ ജി ശക്തിധരൻ. അദ്ദേഹം ഉന്നയിക്കുന്നത് ഗുരുതരമായ ആരോപണങ്ങളാണ്. എന്നെക്കൊണ്ട് അധികം പറയിപ്പിക്കരുത്, നിങ്ങൾ ചില ഉന്നതർ കാശ് കൊടുത്ത് എന്നെ തെരുവിളിപ്പിക്കുകയാണ്, ഇത് രണ്ടെണ്ണം മാത്രമേ ഉള്ളൂ, ഇനിയും കുറേയുണ്ട്, ഇത് നിർത്തിയില്ലെങ്കിൽ എനിക്ക് വീണ്ടും ഇത്തരം കാര്യങ്ങൾ പറയേണ്ടി വരും എന്നാണ് ശക്തിധരൻ മുന്നറിയിപ്പ് നൽകുന്നത്. ഈ ഫേസ്ബുക്ക് പോസ്റ്റിലെ സംഭവം നടക്കുന്നത് കലൂരിലെ ലെനിൻ സെന്ററിലാണോ അതോ കലൂരിലെ ദേശാഭിമാനിയിലാണോ എന്ന് വ്യക്തമല്ല. ഞാൻ മുമ്പ് വർക്ക് ചെയ്തിരുന്ന ഓഫീസിൽ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. രാജാവ് നിർവസ്ത്രനാണെന്ന സത്യം ഞാൻ തുറന്നു പറയുന്നു എന്ന് ശക്തിധരൻ പറയുന്നുണ്ട്. പാർട്ടിയിലെ ഉന്നതൻ എന്ന് ഇടയ്ക്കിടെ വിശേഷിപ്പിക്കപ്പെടുന്ന ഇതിലെ കേന്ദ്ര കഥാപാത്രം തിരുവനന്തപുരം മുതൽ ടൈംസ് സ്ക്വയർ വരെ അറിയപ്പെടുന്നയാളാണ്. വലിയ പുള്ളികൾ എന്ന് വെച്ചാൽ ബിഗ് ഷോട്ട്സ്, വലിയ കാശുകാർ. നമ്മുടെ നായകന് നൽകിയ പണം കലൂരിലെ ഓഫീസിൽ വെച്ച് എണ്ണുകയായിരുന്നു. ശക്തിധരനും നായകനും ചിലരും. ഒരു സാധാരണ ചെത്തുകാരന്റെ ശതകോടീശ്വരനായ മകനാണ് ഈ നായകൻ. രണ്ടു ദിവസമാണ് അവരവിടെ താമസിച്ചത്. എണ്ണിക്കഴിഞ്ഞപ്പോൾ തുക 2,35,000 രൂപ. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് രാഷ്ട്രീയ എതിരാളികളാൽ ആക്രമിക്കപ്പെട്ട ഒരു മുൻ MLA അവിടെ ചികിത്സക്കായി താമസിച്ചിരുന്നു അത്രേ. പി ജയരാജനാണോ ഇത് അവോ? അദ്ദേഹത്തിൻ്റെ സൗകര്യത്തിനായാണ് അന്ന് അവിടെ AC ഫിറ്റ് ചെയ്തത് അത്രേ. മറ്റൊരു മഹാനായ നേതാവിൻ്റെ സഹോദരപുത്രനായ ഒരു സഖാവും അന്നവിടെ ഉണ്ടായിരുന്നു. നിർദ്ദേശം കിട്ടിയത് പ്രകാരം നോട്ട് പൊതിയാൻ കൈതോലപ്പായ വാങ്ങാനാണ് അയാൾ പുറത്തു പോയത്. ആ കൈതോലപ്പായയുമായി അയാൾ തിരിച്ചു വന്നു. അത് ഈ അന്ന് ഈ നോട്ടുകളൊക്കെ പൊതിയാനാണ് കൈതോലപ്പായ വാങ്ങിയത്. നമ്മുടെ കഥാനായകന്റെ അച്ഛൻ പണ്ട് കാലത്ത്, അദ്ദേഹം പാവപ്പെട്ടവനായിരുന്ന കാലത്ത്, ഈ കൈതോലപ്പായയുടെ ആരാധകനായിരുന്നു അത്രേ. എണ്ണിയ പണം അന്ന് ഒരു ഇന്നോവ കാറിലാക്കി കൈതോലിൽ പൊതിഞ്ഞ് തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോയി. ഇന്നത്തെ മന്ത്രിസഭയിലെ ഒരു അംഗവും അന്ന് ആ കാറിലുണ്ടായിരുന്നു. സംഭവം നടക്കുന്നത് എറണാകുളത്തായതുകൊണ്ട് ആ മന്ത്രി പി രാജീവാണോ എന്ന് പലർക്കും സംശയം തോന്നാം. ശക്തിധരൻ അത് വിശദീകരിക്കുന്നത് വരെ അത് സംശയമായി തന്നെ കിടക്കട്ടെ. പക്ഷേ ആ പണം ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ടോ? അത് ഉണ്ടാവില്ല, അത് ഇരുട്ടിൽ മറഞ്ഞുപോയി എന്നാണ് ശക്തിധരൻ പറയുന്നത്. അതേ ഉന്നതൻ ഇരുട്ടിനെ ഇഷ്ടപ്പെടുന്നയാളാണത്രേ. ഇരുട്ടിന്റെ മറവിലാണ് ഈ കൈമാറ്റങ്ങളെല്ലാം നടക്കുന്നത്. ഇതുമാത്രമല്ല, മറ്റൊരു സംഭവം കൂടി ശക്തിധരൻ എടുത്തു പറയുന്നുണ്ട്. നമ്മുടെ കഥാനായകൻ കോവളത്തെ ഹോട്ടലിൽ ഒരു മുതലാളി 2 പാക്കറ്റ് കറൻസി നമ്മുടെ നേതാവിന് കൈമാറുകയാണ്. അദ്ദേഹം അത് ആ 2 പാക്കറ്റ് കറൻസിയുമായി കാറിൽ തിരുവനന്തപുരത്തേക്ക് വരുന്നു. രാത്രി 11 മണിയായതോടെ കഥാനായകന്റെ കാർ പാർട്ടി സെന്ററിന് മുമ്പിലെത്തുന്നു. പാർട്ടി സെന്റർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ, AKG സെന്റർ എന്ന് പറയുന്നില്ല. ഒരു പാക്കറ്റ് പാർട്ടി ഓഫീസിലെ സ്റ്റാഫ് മുൻകൂട്ടി നിർദ്ദേശം കിട്ടിയതുപോലെ ആ സ്റ്റാഫ് അത് ഏറ്റുവാങ്ങുകയാണ്. അടുത്തത് കഥാനായകൻ എതിർവശത്തുള്ള തൻ്റെ ഫ്ലാറ്റിലേക്ക് കൊണ്ടുപോകുന്നു. തിരുവനന്തപുരത്ത് AKG സെന്ററിന് എതിർവശത്താണ് CPM ഉന്നത നേതാക്കൾ താമസിക്കുന്ന ഫ്ളാറ്റുള്ളത്. അതേപോലെ തന്നെ ഈ 2 കവറുകളും ഒരേപോലെ ഈ ഹോട്ടലിൻ്റെ സ്റ്റിക്കർ ഒട്ടിച്ച ഏതാണ്ട് സമാനമായ കവറുകളായിരുന്നു. അപ്പോൾ എന്തോ കാരണത്താൽ സ്റ്റാഫ് തനിക്ക് കിട്ടിയ പാക്ക് പൊളിക്കുകയാണ്, അത് എണ്ണുന്നു. അതിൽ 10 ലക്ഷം രൂപ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പോൾ നേതാവ് ഫ്ളാറ്റിലേക്ക് കൊണ്ടുപോയതിലും അത്ര തന്നെ കാണും. ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ചില തമ്മാടികൾ എനിക്കെതിരെ അപവാദം പറയുന്നു. അത് നിങ്ങളുടെ ഉന്നതരുടെ നിർദ്ദേശപ്രകാരമാണെന്ന് എനിക്കറിയാം. ഇത് നിർത്തിക്കോ, ഇല്ലെങ്കിൽ ഈ 2 സംഭവങ്ങൾ മാത്രമല്ല മറ്റു പലതും എനിക്ക് പറയേണ്ടി വരും എന്നാണ് ശക്തിധരൻ്റെ ഭീഷണി. എല്ലാ ദിവസവും എനിക്ക് എൻ്റെ കുടുംബാംഗങ്ങൾക്കും നേരെ അസഭ്യവശം പതിവുള്ളതാണ്. അതുകൊണ്ട് ഈ സുഹൃത്ത് എന്നോട് സഹതപിച്ചിട്ടോ ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചിട്ടോ ഫലമില്ല എന്നാണ് ഫേസ്ബുക്കിലൂടെ ശക്തിധരൻ പറയുന്നത്. എനിക്ക് ആകെയുള്ള സങ്കടം എൻ്റെ പോസ്റ്റിൽ സഹകരിക്കുന്ന സഹോദരിമാർക്ക് നേരിടുന്ന ദുഃഖമാണ്. എനിക്കുള്ള ഏക പോംവഴി കൂടുതൽ സഹോദരിമാരെ ഫ്രണ്ട്സായി സ്വീകരിക്കാതിരിക്കുകയാണ്. പുരുഷ കേസരികൾ ഇതിനോടൊന്നും പ്രതികരിക്കുന്നവരല്ല. അസഭ്യ ഭാഷ ഉപയോഗിക്കുന്ന ഒരാളെയും അവർ അൺഫ്രണ്ട് ചെയ്യില്ല. ഇനി ഒരാൾ മാത്രം അൺഫ്രണ്ട് ചെയ്തിട്ട് കാര്യമില്ലല്ലോ. ഈ വികല ഗോത്രഭാഷ ഉപയോഗിക്കുന്നതിൽ അതിനിപുണൻ ഒരു മന്ത്രി തന്നെയാണ്. അയാളുടെ ആദ്യ ഭാര്യയോട് എങ്ങനെയാണ് പക വീട്ടിയതെന്ന് ആ ഭാഷയിൽ നിന്ന് മനസ്സിലാകും. അതിപ്പോൾ ക്ലിഫുകളിൽ എത്തിയിരിക്കുകയാണ്. ഇതും ശക്തിധരൻ വളരെ വ്യംഗ്യമായിട്ടാണ് പറയുന്നത്. ക്ലിഫുകളിലെത്തി എന്ന് പറയുന്നത് ക്ലിഫ് ഹൗസിലാകാം, ആദ്യ ഭാര്യ എന്ന് പറയുന്നത് ഒരുപക്ഷെ മന്ത്രി റിയാസിനെയാകാം, അതൊന്നും വ്യക്തമായിട്ട് പറയുന്നില്ല. അവിടുത്തെ ശീലാവതിയെ പഠിപ്പിക്കുന്നതും ഇതേ ഭാഷയാണത്രേ.
എനിക്കെതിരെയുള്ള അസഭ്യ പ്രശ്നം കണ്ട് മനം തൊന്ന് ഏതോ സുഹൃത്ത് സഹതപിച്ച് എഴുതിയതായിരിക്കും. അത് തടയാൻ ഞാൻ അശക്തനാണ്. എങ്കിലും എൻ്റെ പണി ഇന്ന് തുടങ്ങുകയാണ്. സിംഹാസനത്തിലിരിക്കുന്ന ആണും പെണ്ണും നടു റോഡിൽ തുണിയിരിഞ്ഞ് നിൽക്കുമ്പോഴേ അപമാനം മനസ്സിലാകും. എന്നെയും കുടുംബത്തെയും ഇനിയും അപമാനിക്കാൻ ശ്രമിച്ച അർദ്ധരാത്രി സൂര്യൻ ഉദിച്ചാൽ എന്താകുമെന്ന് അറിയാമല്ലോ എന്നാണ് ശക്തിധരൻ ചോദിക്കുന്നത്. കൂടെ കിടത്തിയിരിക്കുന്നവരെയും കൊണ്ട് ഓടേണ്ടി വരിക മന്ത്രിമാരായിരിക്കും. അസത്യത്തിന്റെ കണിക പോലും ഉണ്ടാകില്ല. ഓർത്തോ, മുഖ്യമന്ത്രി വിളിച്ച് മുന്നറിയിപ്പ് കൊടുത്ത് മന്ത്രിയും തോഴിയും നക്ഷത്ര ഹോട്ടലിൽ നിന്ന് മുങ്ങിയത് കേന്ദ്ര ഇന്റലിജൻസ് ബ്യൂറോയുടെ പ്രതിദിന റിപ്പോർട്ടിൽ അച്ചടിച്ച് വെച്ചിട്ടുണ്ടെന്ന കാര്യവും ശക്തിധരൻ ഓർമ്മിപ്പിക്കുന്നു. ആ നായിക ഇന്ന് പാർട്ടിയിലില്ല, എന്നെ കൊണ്ട് വായിപ്പിക്കണോ? അതാണ് ശക്തിധരൻ ചോദിക്കുന്നത്. അതേസമയം കൈതോലപ്പായയിൽ പൊതിഞ്ഞ് കോടികൾ കടത്തിയതായ ജി ശക്തിധരന്റെ വെളിപ്പെടുത്തലിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രി സ്ഥാനം രാജിവെച്ച് അന്വേഷണം നടത്തണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആവശ്യപ്പെട്ടു. കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ പുറത്താക്കിയ ഡ്രൈവറുടെ മൊഴി അനുസരിച്ച് സുധാകരനെതിരെ കേസെടുക്കുമ്പോൾ കൂടെയുണ്ടായിരുന്ന പണം എണ്ണിത്തിട്ടപ്പെടുത്തിയ ആൾ വെളിപ്പെടുത്തൽ നടത്തുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്നത് ശരിയാണോ എന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മുഖ്യമന്ത്രിയോട് ചോദിക്കുകയാണ്. അതിനിടെ പാർട്ടി നേതൃത്വത്തെ വിമർശിച്ചതിന് കൊല്ലപ്പെട്ട DYFI മുൻ കോഴിക്കോട് ജില്ലാ സെക്രട്ടറിയും പ്രമുഖ CPM നേതാവുമായ TP ചന്ദ്രശേഖരന്റെ സംഭവമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ശക്തിധരന് മുന്നറിയിപ്പ് നൽകാൻ അദ്ദേഹത്തിനോട് അനുഭാവം പ്രകടിപ്പിക്കുന്നവരും എതിർക്കുന്നവരൊക്കെ തന്നെ ചൂണ്ടിക്കാണിക്കുന്നത്. മാഷ അള്ള എന്ന സ്റ്റിക്കർ ഒട്ടിച്ച ഇന്നോവ കാറിലെത്തിയ സംഘമായിരുന്നു TP ചന്ദ്രശേഖരനെ 58 വെട്ടി കൊലപ്പെടുത്തിയത്. ഈ അനുഭവമാണ് ശക്തിധരന് ആളുകൾ മുന്നറിയിപ്പായിട്ട് നൽകുന്നത്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ MalayaliNewsLive.com സബ്സ്ക്രൈബ് ചെയ്യുക.